കാണേണ്ടത്. ഒരു സംഘടനയ്ക്ക് ഈ മനുഷ്യനെ അഭിനയിപ്പിക്കില്ല എന്ന് പറയാൻ എന്ത് അവകാശമാണുള്ളത്? ഒരു പ്രത്യേകിച്ചും തിലകനെപ്പോലെ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള, ജനങ്ങളുടെ അംഗീകാരം നേടിയിട്ടുള്ള ഒരു കലാകാരനെ ഞങ്ങൾ സിനിമയിൽ കയറ്റില്ല, ഈ നാലായിരത്തിൽ കൊണ്ട് കയറാൻ അനുവദിക്കുകയില്ല എന്ന് പറയുന്നത് സിനിമയിൽ ഒരുതരം കങ്കാണി സമ്പ്രദായം വന്നിരിക്കുന്നുവെന്നതിൻ്റെ തെളിവാണ്. അത്തരത്തിലുള്ള കങ്കാണി സമ്പ്രദായങ്ങൾ തീർച്ചയായിട്ടും വെച്ചു പൊറപ്പിക്കാവുന്നതല്ല. ഇത് എവിടെ നിന്നാണ് ഈ സമ്പ്രദായം വരുന്നത്? എനിക്ക് തോന്നുന്നു നമ്മുടെ ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിന്നും അവരുടെ കയ്യിലുള്ള ട്രേഡ് യൂണിയനുകളിൽ നിന്നുമാണ് ഇത് പഠിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു യൂണിയൻ്റെ കാർഡില്ലെങ്കിൽ ചൂണ്ടു തൊഴിലാളിയായിട്ട് പോയി പ്രവർത്തിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. സിനിമയിൽ നിലനിൽക്കേണ്ടത് ഒരാളിൻ്റെ അഭിനയിക്കുവാനുള്ള കഴിവിൻ്റെ അടിസ്ഥാനത്തിലാണ്. അഭിനയിക്കാനുള്ള കഴിവ് തെളിയിച്ചിട്ടുള്ള ഒരു വ്യക്തിയെ ഇങ്ങനെയുള്ള കാരണങ്ങൾ പറഞ്ഞ്, അതായത് കലയുമായിട്ട് ബന്ധമില്ലാത്ത ബാഹ്യമായ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്തുവാൻ ശ്രമിക്കുന്നത് തീർച്ചയായിട്ടും ഒരു നല്ല സമ്പ്രദായമല്ല. അതിനെ നിരുത്സാഹപ്പെടുത്തണം. അതിനെ എങ്ങനെ നമുക്ക് നിരുത്സാഹപ്പെടുത്താം എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഈ ഘട്ടത്തിൽ നമ്മളൊക്കെ ചിന്തിക്കേണ്ടത്. തിലകൻ്റെ ഈ പ്രശ്നം വന്നതിന് ശേഷം വളരെ അധികം ബാഹ്യപ്രേരണ കൂടാതെ ആളുകൾ ഇൻ്റർനെറ്റിൽ തന്നെ വളരെ സ്പോൺറ്റേനിയസ് ആയിട്ട് ആളുകൾ വന്നിട്ട് ഇതിന് എതിരായിട്ടുള്ള ശബ്ദം ഉയർത്തുന്നുണ്ട്. രാജാമാണിക്യം എന്ന് പറയുന്ന സിനിമ വന്നപ്പോൾ അത് വലിയ ഒരു ബോക്സ് ഓഫീസ് വിജയമാക്കിയത് ഫാൻസ് അസോസിയേഷൻ നടത്തിയ പ്രചരണമാണെന്ന് സിനിമയുമായി ബന്ധപ്പെട്ട ആളുകൾ തന്നെ പറയുന്ന കാര്യമാണ്. പിന്നെ അതുകൂടാതെ അതിൻ്റെ പിന്നാലെ മമ്മൂട്ടി ടൈംസ് എന്നും പറഞ്ഞിട്ടുണ്ടൊരു പത്രവും കൂടെ ഇറക്കി. അപ്പോൾ ഇങ്ങനെ ഉള്ള കൃത്രിമമായ പ്രചരണ തന്ത്രങ്ങളിലൂടെ ആണ് ഇന്ന് സിനിമയിൽ പലരും പ്രവർത്തിക്കുന്നത്. അത് തീർച്ചയായിട്ടും ഒരു നല്ല സമ്പ്രദായമായിരുന്നു. അങ്ങനെ സിനിമയുടെ പുറത്ത് ഇങ്ങനെ കടൽക്കിഴവന്മാരെ പോലെ ആരും ഇരിക്കാൻ അനുവദിക്കാൻ പാടില്ല. അത് ആ കലയ്ക്കും ആ വ്യവസായത്തിനും നല്ലതല്ല എന്നുള്ളത് കൊണ്ട് തന്നെ അങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ ആ കടൽക്കിഴവന്മാരെ താഴെ ഇറക്കേണ്ടത് ഒരാവശ്യമാണെന്ന്. ഇത് പഴയ ഫ്യൂഡൽ കാലഘട്ടത്തിലെ ഒരു സമ്പ്രദായമാണ്. ഊര് വിലക്ക് എന്ന് പറയുന്നത് നിങ്ങളുടെ ആ ഊരിലെ പ്രമാണിയുടെ മുഖ്യനുമായിട്ട് തെറ്റിയിരുന്നാൽ ഒരുപക്ഷെ കുടുംബങ്ങളിൽ നടന്നിരിക്കും. കാരണം അവർക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും ചെയ്തിരുന്നാൽ അവനൊന്ന് ചോറ് കൊടുക്കണ്ട എന്ന് പറയുന്ന തരത്തിലുള്ള ആ തരത്തിലുള്ള സമ്പ്രദായങ്ങളൊക്കെ ഈ ആധുനിക സമൂഹത്തിൽ ഒരാധുനിക വ്യവസായത്തിൽ വരുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അനുവദിക്കാവുന്നതല്ല. അങ്ങനെയൊരു സാഹചര്യം ഉണ്ടായിരുന്നാൽ എങ്ങനെയാണ് അതിനെ നേരിടേണ്ടത്? അതിന് ഉള്ള പ്രതിവിധി യഥാർത്ഥത്തിൽ നമ്മുടെ കയ്യിലാണ്, ജനങ്ങളുടെ കയ്യിലാണ് ഇരിക്കുന്നത്. ഈ കങ്കാണിമാർ വിചാരിച്ചിരുന്നാൽ ഒരാളെ സിനിമയിൽ നിന്ന് വിലക്കാൻ കഴിയുമെങ്കിൽ ഈ നാട്ടിലെ ജനങ്ങൾ വിചാരിച്ചിരുന്നാൽ അവരെ മൊത്തത്തിൽ വിലക്കാൻ കഴിയും. അവരുടെ സിനിമ ഈ അത്തരത്തിലുള്ള ഒരു വിലക്ക് തിലകനെപ്പോലെയുള്ള ഒരു പ്രഗത്ഭനായ കഴിവ് തെളിയിച്ചിട്ടുള്ള ഒരു കലാകാരനെതിരെ എടുക്കുകയാണെങ്കിൽ ഈ അമ്മയെ എടുക്കുന്ന സിനിമ, അമ്മയുടെ ആളുകൾ എടുക്കുന്ന സിനിമ കാണുകയില്ല എന്ന് പറയുവാൻ നമുക്ക് കഴിയണം. അങ്ങനെ കഴിഞ്ഞിരുന്നാൽ തീർച്ചയായിട്ടും ഈ കങ്കാണിമാർക്ക് അവർ ചെയ്യുന്നതിൻ്റെ അപകടം മനസ്സിലാക്കുവാൻ കഴിയും. ഈ സൂപ്രതാരങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് വളരെക്കാലം നമ്മുടെ എല്ലാം സിനിമാ ലോകത്തിലെ അങ്ങനെ തിളങ്ങി നിന്നിരുന്ന സത്യൻ, പ്രേം നസീർ, ഇവരൊക്കെ പ്രബല സമുദായങ്ങളിൽ നിന്നും വന്നവരല്ല. പക്ഷേ അത് ആരും അവരുടെ ഏത് സമുദായക്കാരാണെന്ന് ചോദിക്കുവാനോ അതിനെക്കുറിച്ച് സംസാരിക്കുവാനോ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ആളുകളുടെ മനസ്സിൽ ഈ ചിന്തകളൊക്കെ ഉണ്ട് എന്ന് പല കാരണങ്ങൾ കൊണ്ടും നമ്മൾ അറിയാവുന്നതാണ്.